നമസ്കാരം. കേരളത്തിൽ സ്വർണ്ണവേട്ട തുടരുകയാണ്. കരിപ്പൂരിൽ ഇതാ വീണ്ടും ഇന്ന് സ്വർണം പിടിച്ചിരിക്കുന്നു. ഇതിനു മുൻപ് നെടുമ്പാശ്ശേരിയിലും കരിപ്പൂരിലുമായി ഏതാണ്ട് നാല് കോടി രൂപയുടെ സ്വർണമാണ് പിടിച്ചെടുത്തത്. മലദ്വാരത്തിലൂടെ ക്യാപ്സ്യൂൾ രൂപത്തിലും ദ്രവരൂപത്തിൽ ചെറിയ സഞ്ചികളിലാക്കി മലദ്വാരത്തിൽ സൂക്ഷിച്ചുമൊക്കെയാണ് സ്വർണം കടത്തുന്നത്. ഇത് മലദ്വാർ ഗോൾഡ് തന്നെയല്ലേ? മലദ്വാരത്തിലൂടെ കൊണ്ടുവരുന്ന ഗോൾഡിനെ മലദ്വാർ ഗോൾഡ് എന്നല്ലാതെ എന്ത് പേരിട്ട് വിളിക്കും എന്ന് ഞങ്ങൾക്കറിയില്ല. എന്തായാലും മലദ്വാരത്തിലൂടെയുള്ള സ്വർണ്ണക്കടത്ത് തുടരുകയാണ്. അല്ല, ഇത്രയും ബോധവും ബൊക്കണവും ഇവർക്കൊന്നും ഇല്ലേ എന്നാണ് മനസ്സിലാകുന്നത്. ഇത്രയും പിടിച്ചിട്ടും ഇത്രയും അന്വേഷണം നടന്നിട്ടും സ്വർണ്ണക്കടത്ത് എന്നത് കേരളത്തിലെ തന്നെ പ്രമാദമായ ഒരു വിഷയമായി ചർച്ച ചെയ്തിട്ടും ഇവിടെ നിർബാധം ഇത് തുടരുന്നത് എന്തുകൊണ്ടാണ് എന്ന് അന്വേഷിക്കേണ്ട ഒരു ബാധ്യത കൂടി അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ട്. അതുപോലെ തന്നെ ഈ സ്വർണം കടത്തുന്നവർ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടേ ഇക്കാര്യങ്ങളൊക്കെ. സ്വർണം കടത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ നോട്ട് നിരോധനം വന്നതിന് ശേഷമാണ് സ്വർണ്ണക്കടത്ത് ഇത്ര വ്യാപകമായി നടക്കുന്നത്. കാരണം റിവേഴ്സ് ഹവാല, മറ്റ് ഹവാലകളുണ്ട്. അതുപോലെ തന്നെ സ്വർണം അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ കൊടുവള്ളിയിലേതടക്കം വിവിധ ജ്വല്ലറികളിൽ പല രൂപത്തിലാക്കി പല ഭാവത്തിലാക്കി വിവിധ ജ്വല്ലറികളിലേക്ക് എത്തിക്കുക, അതുപോലെ തന്നെ അത് പണമാക്കി മാറ്റി മറ്റ് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുക തുടങ്ങിയ വാർത്തകളൊക്കെ അതൊക്കെ വലിയ ചർച്ചയായതാണ്. നമ്മളതൊക്കെ കണ്ടതുമാണ് കേട്ടതുമാണ്. ഇപ്പോൾ സ്വർണ്ണക്കടത്ത് നിർബാധം ഇവിടെയൊക്കെ തുടരുന്നു. എന്നാൽ ഇവർക്ക് ഇവിടുത്തെ നിയമ സംവിധാനത്തെ അല്ലെങ്കിൽ ഭാരതത്തിലെ നിയമ സംവിധാനങ്ങളെ ഒന്നും സംവിധാനങ്ങളെ അടക്കം പുച്ഛമാണ് എന്നാണ് മനസ്സിലാകുന്നത്. അതിനേക്ക് വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഈ സ്വർണ്ണക്കടത്ത് മറ്റു കാര്യങ്ങളും ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല കേരളത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ സ്വർണം ഇങ്ങനെ വന്നെത്തുന്നത് അനധികൃതമായി. അപ്പോൾ കേരളം ഇതിന്റെയൊക്കെ ഇത്തരം സ്വർണം പണമാക്കി മാറ്റുന്നതും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെയും ഒക്കെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുന്നു എന്ന ദുഃഖസത്യമാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. കരിപ്പൂർ വിമാനത്താവളം വഴി അനധികൃതമായി കടത്താൻ ശ്രമിച്ച 1 കോടിയിലധികം രൂപ വില വരുന്ന സ്വർണമാണ് ഇന്ന് പിടികൂടിയത്. 1,32,00,000 രൂപയുടെ 2,596 ഗ്രാം സ്വർണമാണ് കസ്റ്റംസ് പിടിച്ചത്. ഇൻഡിഗോ വിമാനത്തിൽ ജിദ്ദയിൽ നിന്നെത്തിയ മലപ്പുറം സ്വദേശികളായ നിഷാദ്, സക്കീർ എന്നിവരിൽ നിന്നാണ് സ്വർണം കണ്ടെടുത്തത്. ഇവരെ ചോദ്യം ചെയ്യുകയാണ്. മാത്രമല്ല ഇവർ ഇനി വരും ദിവസങ്ങളിലും പല സ്വർണ്ണക്കടത്തുകളും പ്ലാൻ ചെയ്തതായുള്ള റിപ്പോർട്ടും ഇപ്പോൾ കസ്റ്റംസിന് ലഭിച്ചിട്ടുണ്ട്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് നമുക്കതൊക്കെ മനസ്സിലാകും. എന്തായാലും സ്വർണ്ണക്കടത്ത് ഇങ്ങനെ നിർബാധം തുടരുകയാണ്. നേരത്തെ നെടുമ്പാശ്ശേരിയിലും ഏതാണ്ട് 77,00,000 രൂപയുടെ സ്വർണമാണ് പിടിച്ചത്. അതിനു മുൻപ് തലയാഴ്ച കരിപ്പൂരിൽ 55,00,000 രൂപയുടെ സ്വർണം പിടിച്ചു. അതിന്റെ തലേദിവസം വീണ്ടും കരിപ്പൂരിൽ 52,00,000 രൂപയുടെ സ്വർണം പിടിച്ചു. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ സ്വർണം പിടിക്കൽ എന്ന് പറയുന്നത് ഒരു ഉത്സവമാക്കി മാറ്റിയിരിക്കുകയാണ്. സ്വർണം കടത്തൽ മലദ്വാരത്തിൽ കൂടി, ഇതിലെല്ലാം മലദ്വാരത്തിൽ ഒളിപ്പിച്ചു വെച്ച രീതിയിലാണ് സ്വർണം കടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് മലദ്വാർ സ്വർണം തന്നെയാണ്. മലദ്വാർ സ്വർണം എങ്ങോട്ട് കൊണ്ടുപോകുന്നു, എന്തിനു കൊണ്ടുപോകുന്നു, എന്താണ് അതിന്റെ കാര്യം? ഈ നിയമ സംവിധാനത്തിലെ ചില പിഴവുകൾ കൂടി ഈ ഒരു അവസരത്തിൽ ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്. നമ്മളത് പലരും ചൂണ്ടിക്കാട്ടിയതാണ്. സ്വർണം ഇത്തരത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ ടാക്സിനനുസരിച്ചുള്ള പിഴയടച്ചു കഴിഞ്ഞാൽ സ്വർണം വിട്ടുകൊടുക്കുകയും ചെയ്യും. കേസും ഉണ്ടാകില്ല. പിഴയടച്ച് രക്ഷപ്പെടാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ കൂടുതൽ കസ്റ്റംസ് ഈ ഒരു വിഷയത്തിൽ ഇതിന്റെ നിയമ സംവിധാനത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് ഇതിന്റെ അന്വേഷണവും മറ്റു കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ പ്രതീക്ഷ. എന്തായാലും മലദ്വാർ ഗോൾഡ് എന്ന് പറഞ്ഞ് ഇങ്ങനെ മലദ്വാരത്തിലൂടെ ക്യാപ്സ്യൂളായും ദ്രവരൂപത്തിലും കമ്പിയായും കോലായും ഒക്കെ സ്വർണം കടത്തുന്നത് ഇവിടെ തുടരുകയാണ്. ഇതിൽ കേരളത്തിൽ നിന്നുള്ള ചില നേതാക്കൾക്കും വടക്കേ മലബാറിലെ ചില രാഷ്ട്രീയ പ്രമുഖർക്കും ഒക്കെ ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഈ ഇത്തരത്തിലുള്ള നടപടികളുമായി ബന്ധമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും വിശദമായ അന്വേഷണം ഉണ്ടാകണം. വരും ദിവസങ്ങളിലും സ്വർണങ്ങൾ ധാരാളമായി മലദ്വാർ ഗോൾഡ് പിടിക്കപ്പെട്ടേക്കാം. എന്തായാലും വളരെ ശക്തമായ നടപടികളുമായിട്ടാണ് കസ്റ്റംസ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ മലദ്വാരത്തിൽ കൂടി സ്വർണം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് ആലോചിച്ച ശേഷം മാത്രം സ്വന്തം പ്രവൃത്തിയിൽ ഏർപ്പെടുക എന്ന് മാത്രമേ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.